മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ രാഷ്ട്രീയ അട്ടിമറി ചമ്പൈ സോറൻ 6 MLA മാരുമായി ഡൽഹിയിൽ. ജാർഖണ്ഡിൽ നിർണായക രാഷ്ട്രീയ നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജാർഖണ്ഡ് ഭരണകക്ഷിയായ ജാർഖണ്ഡ് മുക്തി മോർച്ചയിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ച് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ ചമ്പൈ സോറൻ BJP യിലേക്ക്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ കൊൽക്കത്തയിലെത്തി പാർക്ക് ഹോട്ടലിൽ വെച്ച് BJP നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. 6 MLA മാർ ഒപ്പമുള്ള ചമ്പൈ സോറൻ BJP നേതാവ് സുവേന്ദു അധികാരിയുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ചമ്പൈ സോറൻ അധികാരത്തിലേറിയത്. എന്നാൽ ജാമ്യം ലഭിച്ച ഹേമന്ത് സോറൻ തിരിച്ചെത്തിയതോടെ ചമ്പൈക്ക് മുഖ്യമന്ത്രി സ്ഥാനം തിരികെ നൽകേണ്ടി വന്നിരുന്നു. ഇതിൽ ചമ്പൈ സോറൻ അസ്വസ്ഥനായിരുന്നുവെന്നാണ് സൂചന. കള്ളപ്പണക്കേസിൽ ഹേമന്ത് ജയിലിൽ പോകുമ്പോൾ ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കാനാണ് പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ JMMൽ നിന്ന് വലിയ എതിർപ്പുയർന്നതോടെയാണ് മുതിർന്ന നേതാവായ ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നത്. സംസ്ഥാനത്ത് മികച്ച ഭരണം കാഴ്ചവെക്കാൻ ചമ്പൈ സോറന് കഴിഞ്ഞുവെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പ്രശംസിച്ചിരുന്നു. ഹേമന്ത് സോറൻ ഭരിച്ച 4.5 വർഷത്തേക്കാൾ മികച്ചതായിരുന്നു ചമ്പൈ സോറന്റെ 5 മാസത്തെ ഭരണകാലം. എന്നാൽ അദ്ദേഹത്തെ കുടുംബാധിപത്യ പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയെന്ന് ഹിമന്ത ബിശ്വശർമ്മ കുറ്റപ്പെടുത്തി. ജാർഖണ്ഡ് സംസ്ഥാന രൂപീകരണ പ്രക്ഷോഭ നായകനായ ചമ്പൈ സോറനെ ജാർഖണ്ഡ് ടൈഗർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഏറെ സ്വീകാര്യതയുള്ള ചമ്പൈ സോറനെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്തത് അപമാനിച്ചു വിടുന്നതിന് തുല്യമായെന്ന വികാരമാണ് പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ളത്. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായ ചമ്പൈ സോറൻ ഹേമന്ത് സോറൻ സർക്കാരിൽ ഉന്നത വിദ്യാഭ്യാസ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ്. ഹേമന്ത് സോറനുമായി അഭിപ്രായ വ്യത്യാസമുള്ള ചമ്പൈ സോറനെ BJP യിലെത്തിക്കാൻ അമിത്ഷാ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി തുടർച്ചയായി ചമ്പൈ സോറൻ ആശയവിനിമയം നടത്തിയതായി പാർട്ടി വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നിർണായക ചർച്ചയ്ക്ക് ചമ്പൈ സോറൻ ഡൽഹിയിലെത്തിയെന്ന വാർത്തകൾ പുറത്തുവന്നെങ്കിലും അദ്ദേഹം അതെല്ലാം നിഷേധിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെത്തിയത് വ്യക്തിപരമായ കാര്യങ്ങൾക്കെന്നായിരുന്നു ചമ്പൈ സോറൻ പ്രതികരിച്ചത്. എന്നാൽ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ രാഷ്ട്രീയ അട്ടിമറി ജാർഖണ്ഡിൽ നിന്ന് തുടങ്ങുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടിവരയിടുന്നത്.